ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് സാമ്പാറാണ് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് വേവിച്ചെടുക്കണം. ഒരു രണ്ടോ മൂന്നോ വിസിലിൽ നമുക്കത് വേവിച്ച് കിട്ടും. അത് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കഷ്ണങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, അതുപോലെ പയർ ഇതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഡയറക്റ്റ് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചിടാം. ഞാനിപ്പോൾ ഇവിടെ ചതച്ചാണ് ഇടുന്നത്. അതാവുമ്പോഴാണ് കുറച്ചും കൂടി ഫ്ലേവർ നമുക്ക് സാമ്പാറിന് കിട്ടുക. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായി തിളച്ച് വറ്റി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സ്പൂണോളം ബ്രാഹ്മിൻസിൻ്റെ മസാല സാമ്പാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു അര സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അര സ്പൂണ് മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി തിളച്ച് കുറുകി വരുന്ന വരെയും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം വാളാമ്പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിയിപ്പിക്കണം. അതിനുശേഷം ആ വെള്ളം കൂടി നമ്മളുടെ സാമ്പാറിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പരിപ്പിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതനുസരിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ബാക്കി ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഈ പുളിവെള്ളം കൂടിയും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടിയും വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ വറ്റി വരുമ്പോൾ കുറച്ചുകൂടിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ സാമ്പാർ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര പാത്രത്തോളം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. കാരണം വറ്റി വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും സാമ്പാർ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പാർ റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുത്ത് ഇടേണ്ടതുണ്ട്. കണ്ടോ, അപ്പോൾ നന്നായിട്ട് അത് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഒന്ന് മുരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉലുവ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പിന്നെ കടുകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് അറിയാലോ. പിന്നെ ഉണക്കമുളകാണ്. ഉണക്കമുളക് ഞാനൊരു രണ്ട് മൂന്ന് ഉണക്കമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് നേരെ സാമ്പാറിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ എടുത്തൊഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചീഞ്ചട്ടി നല്ല കനമുള്ളതാണ്, നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അതങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സാമ്പാർ എടുത്ത് ഇതിലോട്ട് ഇടുന്നുണ്ട്, ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കതെല്ലാം നല്ല ഫ്ലേവറോടുകൂടി നമുക്ക് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തിടാൻ പറ്റും. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ അപ്പോൾ റെഡിയായി. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.